എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്നൊരു വ്യക്തിയാണ്. പുള്ളിക്ക് ഫുൾ തല ഒന്നുമില്ല, തലയിൽ ഒരു തരി രോമം ഇല്ല. അത് ആദ്യം മനസ്സിലാക്കാം. എന്നിട്ട് പുള്ളിന്റെ തലേന്റെ ഇച്ചിരി ബാക്കിൽ വളരെ മൈന്യൂട്ടായിട്ട് കുറച്ച് രോമവും ചെസ്റ്റിലെ രോമവും ഒക്കെ വെച്ചിട്ട് ലാ ഡെൻസിറ്റിയിൽ നിന്ന് പുള്ളിക്കാരെ ഏകദേശം ഇവിടം വരെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഇത്ര ഏരിയ മാത്രം ട്രാൻസ്പ്ലാന്റ് ഹെയർ ആയിട്ട് പുള്ളി എന്റെ അടുത്ത് വന്നു. അതായത് ചെയ്തിട്ട് 5 മാസത്തെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വ്യക്തി എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ പുള്ളിന്റെ റിക്വയർമെന്റ് എന്താ വെച്ചാല്, അയാൾ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ ഓക്കെ അത് വളരും എന്നാണ് അവർ പറഞ്ഞത്. അല്ലാത്ത ഏരിയ അപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ മാത്രം എടുത്ത് കാണുന്നു, ബാക്കി ഫുൾ കഷണ്ടി ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ ഉണ്ടാവുന്ന മുടിന്റെ അതേ ഒരു ലെവലിൽ നിങ്ങൾക്ക് മുടി വരുത്താൻ പറ്റുമോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചു. പക്ഷേ എനിക്ക് കണ്ടപ്പോ എനിക്കത് ഒരു ടാസ്ക് ആവും എന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ ഇത് വെച്ച് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ പുള്ളി വയബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു. 2 സിറ്റിങ്ങും ഒരു ബൂസ്റ്ററും പുള്ളി എടുത്തു. പുള്ളിന്റെ ഫോട്ടോ, ആദ്യത്തെ ഫോട്ടോ എന്റെ അടുത്ത് വരുമ്പോഴുള്ള ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് ഇന്നലെ മിഞ്ഞാന്നോ പുള്ളി വന്നിട്ട് ഇവിടുന്നൊരു ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ എടുത്തൊരു ഫോട്ടോവും ഞാൻ കാണിച്ചു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ മാർക്ക് ചെയ്ത ഏരിയ ആണ് ട്രാൻസ്പ്ലാന്റഡ്. അപ്പൊ ബാക്കിയുള്ള ഏരിയയിലാണ് പുള്ളിക്ക് മുടി വരുത്തേണ്ടത്. ഇതിൽ നമുക്ക് ആ തിളങ്ങി നിൽക്കുന്ന ഏരിയയിലാണ് മുടി വളർത്തിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് റിക്വയർമെൻറ്റ്. ഈ ഫോട്ടോയിൽ ഇത് ഇപ്പോൾ എടുത്ത ഫോട്ടോ, അതായത് നമ്മൾ യാതൊരുവിധ ട്രാൻസ്പ്ലാന്റും ചെയ്യാതെ ആ ബാക്ക് ഏരിയയിൽ മൊത്തം നേരത്തെ ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫ്രണ്ട് ഏരിയേൻ്റെ അതേ ലെവലിൽ നമ്മൾ വരുത്തി. അതായത് ട്രാൻസ്പ്ലാന്റഡ് ഹെയറും ഒറിജിനൽ ഹെയറും ഒരേ കളറിലാക്കി. ഇതാണ് ചേഞ്ച്. ഓക്കെ, അതാണ് സ്റ്റെം സെൽ ആക്ടിവേഷൻ.